ഹലോ, വീക്ക്ലി പ്രിൻസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം പലതരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പറ്റി ഓൾറെഡി പരിശോധിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പുതിയ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് പരിശോധിക്കാൻ പോകുന്നത്, HPD അഥവാ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ കൂട്ടത്തിൽ ക്ലസ്റ്റർ B എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. അതായത് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് വളരെയധികം ഉള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു വിഭാഗമാണിത്. ഇക്കൂട്ടത്തിലുള്ള മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നാർസിസിസ്റ്റിക്, ബോർഡർ ലൈൻ ആൻഡ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ ഇന്ന് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് എന്ന് പരിശോധിക്കാം. ഹിസ്ട്രിയോണിക് എന്ന പദത്തിൽ തന്നെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള, തിയേറ്ററിക്കൽ ആയിട്ടുള്ള, നാടകീയമായ സ്വഭാവവിശേഷങ്ങളുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവയുടെ മറ്റുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഇവ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ എപ്പോഴും അറ്റൻഷൻ സീക്കിംഗ്, താങ്കളായിരിക്കണം എല്ലായിടത്തെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നാഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ പരിഗണന, തങ്ങൾക്ക് എല്ലാവരുടെയും അംഗീകാരം വേണം, തങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അംഗീകാരം വേണം, ആൾക്കാരെ മയക്കിയെടുക്കാൻ, സംസാരിച്ച് വീഴിക്കാൻ, അതുപോലെ തന്നെ ചില സാഹചര്യത്തിൽ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ആൾക്കാരെ ശ്രദ്ധയെ ആകർഷിക്കാനും സെഡക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ജനറലി പറയുമ്പോൾ, ഒറ്റ വാക്കി പറഞ്ഞാൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതികളായിരിക്കും അവരുടേത്. ഇനി എന്തായിരിക്കാം ഇങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങളുടെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാരമ്പര്യം ഒരു പരിധിവരെ ഉണ്ട് എങ്കിലും ഇപ്പോൾ ഇത്തരം സ്വഭാവവിശേഷങ്ങളുള്ള പേരൻസിൻ്റെ മക്കൾ അത് കണ്ട് വളർന്നിട്ട് അങ്ങനെ ആ സ്വഭാവം രൂപപ്പെടാനും സാധ്യതയുണ്ട്. അവർക്ക് ശരിക്കും ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇത്തരക്കാരുടെ കൂടെ ജീവിച്ച്, അതായത് അത്തരം പേരൻസിൻ്റെ കൂടെ ജീവിച്ച് അത്തരം സ്വഭാവവിശേഷങ്ങൾ തങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ചില കുട്ടികളുണ്ട് ചെറിയ പ്രായത്തിൽ ഒരിക്കലും ക്രിറ്റിസിസം, വിമർശനത്തെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ആൾ, അങ്ങനെയുള്ളവർക്ക് മുതിർന്നു കഴിയുമ്പോൾ തങ്ങൾ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് അല്ലെ, അങ്ങനെ ആ ഒരു രീതിയിൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് കൊണ്ട് ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു വിഭാഗം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ നല്ലത് എല്ലാ അച്ചീവ്മെൻറ്റിനും നിറച്ച സമ്മാനങ്ങളും അപ്രീസിയേഷനും ഒക്കെ കിട്ടുന്നുണ്ടാവും, അവർക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ഇതുപോലെ HPD ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ ട്രേറ്റ്സൊക്കെ എല്ലാവർക്കും കുറേശ്ശെ കൂടിയും കുറഞ്ഞും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെല്ലാം HPD ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ HPD എന്തൊക്കെ കാണാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന ട്രേറ്റ്സിൽ, സ്വഭാവവിശേഷങ്ങളിൽ, ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും 5 എണ്ണമെങ്കിലും ഒരാളിൽ കണ്ടിരുന്നാൽ അവർക്ക് HPD അഥവാ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ രോഗനിർണയത്തിന് DSM നിർദ്ദേശിക്കുന്ന മാർഗരേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഇവർക്ക് എവിടെ ചെന്നാലും തങ്ങളായിരിക്കണം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് നിർബന്ധമാണ്. അല്ലെങ്കിൽ അവർ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല, വളരെയധികം പ്രശ്നമായിരിക്കും. ഇത്തരം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ വേണ്ടി ഈ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉള്ളതുകൊണ്ട് ഇവർ അതിനുവേണ്ടി എന്തും ചെയ്തു കൂട്ടും. ഇത് ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇവർ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ഒരിക്കലും സാഹചര്യത്തിന് യോജിക്കാത്ത വിധത്തിലും ചില സമയത്ത് സെക്ഷലി തന്നെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള, അട്രാക്റ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ബിഹേവിയറും ആയി. സംസാരിക്കുന്നതിൽ വലിയ കഴമ്പൊന്നുമില്ലെങ്കിലും വളരെ ആകർഷണീയമായി സംസാരിച്ചാലേ ഇവർ മറ്റുള്ളവരെ കയ്യിലെടുക്കും. ചുരുക്കത്തിൽ ഏത് രീതിയിലും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയാണ്. ഇതിൽ കാണുന്ന മറ്റൊരു പ്രധാന സ്വഭാവവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിഭാവുകത്വം കലർന്ന നാടകീയമായ പ്രകടനങ്ങളാണ്. എവിടെ ചെന്നാലും നമുക്ക് ആ സാഹചര്യത്തിനിണങ്ങാത്ത വിധത്തിലുള്ളൊരു അതിഭാവുകത്വം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നിരന്തരമായിട്ട് തങ്ങളുടെ ശരീരഭാഷയിൽ പോലും തങ്ങളിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ എത്തിച്ചേരണം എന്നുള്ളൊരു രീതിയിലാണ്. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇവർക്ക് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടണമെന്ന് വളരെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കുറച്ച് പൊക്കി പറഞ്ഞാൽ, ഇവരുടെ എല്ലാം നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വളരെ എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്രകാരം തന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ റിലേഷൻ, ഇത്തരം മറ്റുള്ളവർ ഇവരെ പൊക്കി പറയുന്നതായുള്ള കാര്യങ്ങളിൽ ഇവർ ആ റിലേഷൻഷിപ്പ് വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ട് കരുതും. അവസാനത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവരുടെ അതിഭാവത്തെങ്കിലും നടകീയമായ ചലനങ്ങളൊക്കെ പെട്ടെന്ന് മാറിമറിയുകയും ചെയ്യും.
ഇവരുടെ ഇമോഷൻസ് ഡീപ്പല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മരണ വീട്ടിൽ ചെന്ന് വലിയ വായിൽ നിലവിളിക്കുകയൊക്കെ ചെയ്തിട്ട് അടുത്ത നിമിഷം തന്നെ ഒപ്പ നമുക്ക് ഷോപ്പിംഗ് പോകേണ്ടല്ലേ, പെട്ടെന്ന് പോകാമെന്ന് പറയും. അതായത് ഇവർക്ക് ഇമോഷൻ ഇല്ല, സങ്കടമില്ല എന്നല്ല അതിനർത്ഥം, ഇവരുടെ ഇമോഷൻ പെട്ടെന്ന് മാറി മറിയും. ഇത്രയെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് നാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേ ഫീച്ചേഴ്സ് മറ്റു ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലും ഉണ്ടല്ലോ എന്ന്. തീർച്ചയായിട്ടും അതങ്ങനെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ മറ്റൊരു അസുഖങ്ങളൊന്നും പാടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ക്ലസ്റ്റർ ബിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് ഹിസ്റ്റോണിക്, ബോർഡർ ലൈൻ, നാർസിസിസ്റ്റിക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവയിലെ ചില കോമൺ ഫാക്ടേഴ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ആൾക്കാർ അറ്റൻഷൻ സീക്കിംഗ് ആണ്. പക്ഷെ അവർക്ക് എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കണം, എപ്പോഴും താങ്കളായിരിക്കണം ഏറ്റവും മുമ്പിൽ, ഏറ്റവും നല്ല രീതിയിൽ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് എങ്കിൽ, ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അവർക്ക് എങ്ങനെയെങ്കിലും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയാൽ മതി, അവർക്ക് അത് നല്ല രീതിയിൽ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും താങ്കളായിരിക്കണം അവിടുത്തെ സ്റ്റാർ. അത് ഇച്ചിരി മോശം രീതിയിലായാലും കുഴപ്പമില്ല എന്നർത്ഥം. എന്ന് പറയുമ്പോൾ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഇമോഷൻസ് ഭയങ്കര തീവ്രമായ ഇമോഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇവിടെയും അങ്ങനെയുണ്ട്. ഇവിടെയും ഇതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കും, പക്ഷേ ഇമോഷൻസ് ഡീപ്പല്ല. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് തങ്ങൾ തന്നെ ബാഡാണ് എന്നൊരു ചിന്തയുണ്ട്. അതേസമയം ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. തങ്ങളുടെ എല്ലാ അതിനി മോശമായ രീതിയിലാണല്ലോ, അവർക്ക് അങ്ങ് അറ്റൻഷൻ കിട്ടിയാൽ മതി, അല്ലെ ഹൈ ആയിട്ട് നിന്നാൽ മതി, അവർക്ക് ഒരു ബാഡ് ഫീലിംഗ് ഒരിക്കലും ഇല്ല. അപ്പോൾ അവരുടെ ഇമോഷൻസ് എല്ലാം വളരെ ഷാലോ ആണ്, ഒട്ടും ഡീപ്പ് അല്ലാത്ത ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് മാച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും അപ്രൂവൽ വേണം. ഈ പേഴ്സണാലിറ്റി ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലും എല്ലാവരുടെയും അപ്രൂവൽ, എല്ലാവരുടെയും അംഗീകാരം, ഞാൻ അതെ അത് ചെയ്തതേ, എൻ്റെ വള കണ്ടോ, എൻ്റെ മാല, അല്ലെ, എല്ലാത്തിലും എല്ലാവരുടെയും അപ്രൂവൽ വേണം. പക്ഷേ ഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അപ്രൂവൽ വേണം എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതത്തിന് മാച്ച് ചെയ്യത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല, അവരെപ്പോഴും ആൻഷ്യസ് ആയിരിക്കും. അത് ഈ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല, ക്ലസ്റ്റർ ബിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല, അവർക്ക് കൂടുതൽ ആൻഷ്യസ് ആണ്, എപ്പോഴും ആശങ്ക ഉള്ളതാണ്, എപ്പോഴും ഉദ്വേഗമാണ്, അത്തരമുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ എച്ച് പി ഡിയും ഈ പറഞ്ഞ എച്ച് പി ഡിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്താണ് എച്ച് പി ഡി എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി എന്താണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്യും? മറ്റുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇവിടെയും സിംറ്റമാറ്റിക് ഉള്ള ട്രീറ്റ്മെൻറ്റ്, എന്തെങ്കിലും ആൻസൈറ്റിയോ ഡിപ്രഷനോ മറ്റ് സ്ലീപ്പിംഗ് പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കും. പിന്നെ പ്രധാനമായിട്ടുള്ളത് സൈക്കോതെറപ്പി തന്നെയാണ്. ഇവിടെ സൈക്കോഡൈനമിക് സൈക്കോതെറപ്പിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ തെറപ്പിസ്റ്റ് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് അവരുടെ സംഘർഷങ്ങൾ വാമൊഴിയായിട്ട് അവരെ കൊണ്ട് പറയും. പക്ഷെ അത് പുറത്ത് കൊണ്ടുവന്ന് ഓരോ സന്ദർഭങ്ങളിലും അവരെങ്ങനെ പെരുമാറും, അല്ലെ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ പറ്റി അത് ആക്ഷനിൽ കൂടെ അല്ലാതെ വാമൊഴിയായിട്ട് പറയിപ്പിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും, ഈ കാര്യത്തിന് വേണ്ടി തങ്ങൾ എത്ര ഡ്രമാറ്റിക്കായിട്ടാണ് ആക്ഷൻസ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു പരിശീലനത്തിലൂടെ അവരെ ഒരു സാധാരണ ജീവിതത്തിലേക്ക്, ജീവിതചര്യകളിലേക്ക് നയിക്കാനാണ് തെറപ്പിസ്റ്റ് ശ്രമിക്കുന്നത്. അപ്പം പൂർണ്ണമായി പേഴ്സണാലിറ്റി ഡിസോർഡറൊന്നും മാറിയില്ലെങ്കിൽ പോലും ഇവർക്ക് നല്ലൊരു ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിന് ഇത് സഹായമാവും. അപ്പോൾ എച്ച് പി ഡിയെ പറ്റി ഓൾമോസ്റ്റ് കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉപയോഗപ്പെടുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ വെരി മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇനിയും കാണുന്നിടം വരേക്കും ഗുഡ് ബൈ.